ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. പ്രോഫിറ്റബിൾ ട്രേഡർ എടുക്കാനുള്ള ഒരു സീക്രട്ട് ഫോർമുല നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡറിൻ്റെ ലേറ്റസ്റ്റ് വെർഷനോട് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി പറഞ്ഞു തരാം എങ്ങനെ പ്രോഫിറ്റബിൾ ട്രേഡിലുള്ള സ്റ്റോക്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതായത് ഇന്നത്തെ മൊമെൻറ്റം സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ LNT മൊമെൻറ്റ് നല്ല മൊമെൻറ്റ് ഉണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ ലിവർ ഉണ്ടായിരുന്നു, മാരുതി ഉണ്ടായിരുന്നു, മൈൻഡ്രി ഉണ്ടായിരുന്നു. ഇത്രയും സ്റ്റോക്കുകൾക്ക് ആക്ച്വലി ഡെയിലി രാവിലെ തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. അപ്പം അതുപോലെ മിസ്സാകാതെ പ്രോഫിറ്റബിൾ ട്രേഡ് നിങ്ങളെ തേടി വരാനുള്ള ഒരു ബെസ്റ്റ് ഫോർമുല ഈ വീഡിയോ എൻഡ് വരെ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ടിപ്സ് തരാം. അപ്പം ഞാൻ എടുത്ത ഇന്നത്തെ ബെസ്റ്റ് സ്റ്റോക്കുകളും ഞാൻ ഡെയിലി പറയാറുള്ള ഒരു 10 സ്റ്റോക്കുകളുടെ ആ ഡെയിലി സ്റ്റോക്കുകളുടെ ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ആക്ച്വലി എടുത്തു കഴിഞ്ഞാൽ ഡെയിലി പ്രോഫിറ്റബിൾ ട്രേഡ് നിങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡറിൻ്റെ സ്കാനർ ത്രൂ. സ്കാനർ എന്താണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റുള്ള, അതായത് പെർഫെക്റ്റ് ട്രേഡ്, നല്ല ബൈ ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരും നല്ല ബൈ ട്രെൻഡ് ആണ്, നല്ല സെല്ലാണെങ്കിൽ നല്ല സെല്ലെന്ന് പറഞ്ഞു തരും. അതേപോലെ ആരോ കൺഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ സിൽവറിൻ്റെ ആക്ച്വലി ഇവിടെ കാണിക്കുന്നുണ്ട് 3 റെഡ് ആരോ കാണുമ്പോൾ നല്ല സെൽ ട്രെൻഡിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അതുപോലെ ഐഡൻറ്റിഫൈ നിങ്ങൾക്ക് എടുക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡറിൻ്റെ നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനിലൂടെ. ഓക്കെ, അതുപോലെ നമ്മുടെ ഓൾഡ് സ്കാനർ നമുക്ക് 2 സ്കാനർ ഉണ്ട്, സ്കാനർ 1.1, 1.2. ഓക്കെ, അപ്പോൾ ഫ്രീ ഡെമോ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വിളിക്കേണ്ട നമ്പർ 8139030994, ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഞാൻ സീമ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ട്രേഡ് ഞാൻ എങ്ങനെ എടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇന്നത്തെ നല്ല ട്രെൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആ ഫസ്റ്റ് LNT നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, LNT വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു എന്ന്. ഇവിടെ ഇന്ന് 2 സിഗ്നലാണ് വന്നിരിക്കുന്നത്, ഗ്രീൻ കളർ പാരോ ബൈ സിഗ്നലും റെഡ് കളർ ഡൗൺ ആരോ സെല്ലും. ഇത് രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ് നമുക്ക് അലേർട്ടിലൂടെ വരും. അലേർട്ട് നിങ്ങൾക്ക് ബെൽ സൗണ്ട് കൊണ്ടിട്ട് കാണിച്ചു തരും. അതേപോലെ ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മുകളിൽ കാണും. ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നലിനകത്ത് 1:25 1932 ആക്ച്വലി സെല് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 3 ടാർഗറ്റ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മുകളിൽ കാണാം, താഴെ കാണാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നതിന് ഓരോ 3 കൺഫർമേഷൻ ലെവൽസാണ് നിങ്ങൾക്ക് ആക്ച്വലി എടുക്കേണ്ടത്. 3 കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ, താഴത്തെ വോളിയം ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ. ഇതേ 3 കൺഫർമേഷൻ നിങ്ങൾക്ക് നോക്കി കൺഫേം ആണെന്ന് ചെക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് സെക്കൻഡ് ക്യാൻഡിലെ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു ലെവൽ, അതായത് ലോങ് ക്യാൻഡിലൊക്കെ ഓപ്പൺ ചെയ്യുന്നത്, ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു കൺഫർമേഷൻ കൂടെയുണ്ട്, അതാണ് റെസിസ്റ്റൻസ് ലെവൽ. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എടുക്കുക. ഇന്ന് രാവിലെ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിരുന്നു, അവിടെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 1924 എന്ന് മാർക്കറ്റ് 1934 വരെ 10 points മാർക്കറ്റ് മോർണിംഗിൽ കിട്ടിയതിന് ശേഷമാണ് സെല്ല് വന്നത്. അത് ടോട്ടൽ ഇന്ന് 20 points LNT നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ ലിവറിൽ കാണാം, 1 സൈഡ് മൊമെൻ്റ് ആണ്. ഓക്കെ, 1 സൈഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 2534 എന്ന് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 100 points ആക്ച്വലി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. 100 points കിട്ടിയില്ലെങ്കിൽ 50 points എന്തായാലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷവും നമുക്ക് ആക്ച്വലി എടുത്തിരുന്നെങ്കിലും കിട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ മാരുതി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മോർണിംഗിൽ തന്നെ നല്ല രീതിയിൽ അപ്പ് പോയിട്ടുണ്ട് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി മോർണിംഗിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് ബ്രേക്കൗട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 8908 മാർക്കറ്റ് 8952 വരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ബൈ വന്ന്, സെല്ലും കൺഫേം ആകാതെ പിന്നെ ബൈ വന്ന്, അതും 28.30 points കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെയിം അതേപോലെ റിലയൻസിലും 1 സൈഡ് മൊമെൻ്റ് ആയിരുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ മൂറ ട്രേഡിംഗ് അത് കഴിഞ്ഞ ശേഷം അത് ആ സമയത്ത് ആക്ച്വലി സെല്ല് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരുന്ന 1 സൈഡ് മൊമെൻറ്റ് 21 pointsനേക്കാളും കൂടുതൽ, അപ്രോക്സിമേറ്റ് എന്താ 21 points അല്ല, അതിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് മിനിമം 20 നിന്ന് എന്തായാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചേനെ. അപ്പം ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ഫ്രീഡമോ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ നോട്ട് ചെയ്യുക, 8139030994. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി കമോഡിറ്റി മാർക്കറ്റും കാണിച്ചിരുന്നു. ഇന്നത്തെ 1 സൈഡ് മൊമെൻറ്റ് സിൽവർ നല്ല ട്രെൻഡാണ്. ബജാജ് ഫിനാൻസ് അല്ല ക്രൂഡ് ഓയിലും നല്ല മൊമെൻ്റ് ആയ സെല്ല് നല്ല പോലത്തെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിൽവറിൽ ആക്ച്വലി കമോഡിറ്റി മാർക്കറ്റിൽ എപ്പോഴും സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സിൽ നോക്കി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 700 points ഡൗൺ ആയിട്ടുണ്ട്.
അതേപോലെ തന്നെ ഗോൾഡും നിങ്ങൾക്ക് ആക്ച്വലി നോക്കിയാൽ കാണാം സപ്പോർട്ട് ബ്രേക്ക് നല്ല രീതിയിൽ താഴെയിട്ടുണ്ട്. ഒരു 150 points എന്തായാലും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്രൂഡ് ഓയിലും നിങ്ങൾക്ക് നോക്കിയാൽ എന്നത് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിൽ സപ്പോർട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ആക്ച്വലി 6967 നിന്ന് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ 6909 വരെ നമുക്ക് ആ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെ സക്സസ്ഫുൾ ട്രേഡ് നിങ്ങളെ എടുക്കാം എന്നുള്ളത് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അതേപോലെ സിൽവറിൻ്റെ ചാർട്ട് ഫോറക്സിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബൈയും സെല്ലും കൂടെ ഒന്നിച്ച്, അതായത് വിത്തിൻ ഒരു വലിയ വ്യത്യാസം ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. സെല്ലും ബൈയും രണ്ടും കൺഫേം, അതായത് ബൈ കൺഫേംഡ് ആയിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി ആ സമയത്ത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സെല്ലും വന്ന ശേഷം കുറേ ബ്രേക്ക് ഔട്ട് വന്ന ശേഷം ഇവിടെ നിന്നാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത്. അവിടുന്ന് ആക്ച്വലി എന്തായാലും 350 points ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ താഴെ മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ട്രേഡ് നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ സാധിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ.